വാർത്തകൾ തുടരുന്നു. നീന പ്രസാദിന്റെ നൃത്തം തടസ്സപ്പെടുത്തിയതിനെതിരെ പാലക്കാട് ജില്ലാ കോടതിയിൽ അഭിഭാഷകർ സമരം നടത്തിയത് തെറ്റെന്ന് ജില്ലാ ജഡ്ജി കലാം പാഷ. അഭിഭാഷകരെ വേണമെങ്കിൽ SPയെ ഉപയോഗിച്ച് മാറ്റാമായിരുന്നു. അഭിഭാഷകർ ചെയ്തത് കോടതിയെ ലക്ഷ്യമാണെന്നും കലാം പാഷ പറഞ്ഞു. I found that even the officers of the Bar Association were not aware of the fact that shouting slogans in a register in the form of singing song will not be able to conduct. They are not aware of that fact, I think. Because it is a contrast of the decision that we shall meet the honor of my court. Suppose what is the after effect? If it is taken up, you please see what is the after effect. It is the duty of the district collector and the SP to personally remove those persons from the scene. What will be the fate if the police touches any lawyer? Who will be pained? According to me, it is the judge who is pained when a lawyer is touched. It is the judges who are pained when a lawyer is touched by the collector of the police. You see the wrong side of the coin. Though it's there should be constant interaction between the judges and the bar according to me. Then only we can render justice. What is the value of justice? If you are shooting down justice, how can you preserve law? How can we preserve the majesty of law if you are shooting down justice? We cannot. Then such an illegality occurred, the right-wing members have to stand up and say, Manishada, Manishada, Pradishtantamaka Vishwaswati Samaha, Ekramda Vidina Degamavati Kama Mohida. That is what Vatmiki said. The bird was hunted down, killed it out. Vatmiki did not keep silent. He said, Donehanda, you have killed all of the Kramjas. You will never attain, you will let you never attain glory in your life. That is what is the aftermath of a crime. പ്രസാദ് ഉടുമ്പശ്ശേരി ഉരുങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, നേരത്തെ ബാർ അസോസിയേഷൻ പ്രസിഡന്റിന് അയച്ച കത്തിൽ തന്നെ അഭിഭാഷകരുടെ പ്രതിഷേധം നിയമവിരുദ്ധമാണ് എന്ന കാര്യം അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിപ്പോൾ രൂക്ഷമായ ഭാഷയിലാണ് ആ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. എവിടെ ഏത് സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത്? രേണുക, ഇന്ന് പാലക്കാട് അഭിഭാഷകർക്കായി ഒരു നിയമ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത്. നീന പ്രസാദിന്റെ മോഹിനിയാട്ടം തടസ്സപ്പെടുത്താൻ, ശബ്ദമലിനീകരണത്തിന്റെ പേരിൽ തടസ്സപ്പെടുത്താനുള്ള ശ്രമം വലിയ വിവാദമായിരുന്നു. അതിൽ പ്രതിഷേധിച്ച അഭിഭാഷകർ അന്ന് പാലക്കാട് ജില്ലാ കോടതിയിൽ പ്രതിഷേധം നടത്തുകയും എല്ലാം തന്നെ ഉണ്ടായി. ഈ സംഭവമാണ് ഇപ്പോൾ അത് തെറ്റായിരുന്നു, കോടതി ലക്ഷ്യമാണ് എന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നിയമപ്രകാരം കലക്ടറെയും SPയും ഉപയോഗിച്ച് അന്ന് സമരം നടത്തിയ അഭിഭാഷകരെ വേണമെങ്കിൽ അവർക്കെതിരെ അവരെ അവിടുന്ന് മാറ്റാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താൽ തനിക്ക് തന്നെയാണ് അത് വേദനയുണ്ടാക്കുക, അതുകൊണ്ടാണ് അത് ചെയ്യാതെ ഇരുന്നത്. അതോടൊപ്പം തന്നെ നിയമം സംരക്ഷിക്കേണ്ടവരാണ് ഇപ്പോൾ നിയമം ലംഘിക്കുന്നത്, ഇത് ശരിയായ രീതിയല്ല എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം അക്കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള നിലപാട് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അഭിഭാഷകന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആണ് അദ്ദേഹം ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. നിയമവിരുദ്ധമായ നീക്കമാണ് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരം പ്രതിഷേധം പാടില്ലാത്തതായിരുന്നു. തനിക്ക് വേണമെങ്കിൽ SPയെ ഉപയോഗിച്ച് അതിനെ അവരെ മാറ്റാമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നു